ഹലോ എല്ലാവർക്കും ഡെയിലി ലൈഫ് ടിപ്സ് 123-യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമിതമായ വണ്ണം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയ ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും, ബട്ട് ഫുഡ് ഡയറ്റിങ് എങ്ങനെ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ശരിയായ ഡയറ്റിങ് ടൈമുള്ള ഫുഡ് മെനു എന്തൊക്കെയാണ് എന്നൊക്കെ മിക്കവാറും ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നാണ്. ഫുഡ് ഡയറ്റിങ് ചെയ്യുന്നവർക്കും ഫോളോ ചെയ്യേണ്ട ഫുഡ് മെനുവാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനു മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോയേക്കാം. നമ്മൾ ഡയറ്റിങ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓയിലി ഫുഡ് ഒഴിവാക്കുക എന്നുള്ളത്. ഓയിലി ഫുഡ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പല ആഹാര സാധനങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറ്റിങ് നമ്മൾ അധികം നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടത് നമ്മുടെ ഡയറ്റിങ് ഫുഡ് മെനുവിന് അത്യാവശ്യം തന്നെയാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഫുഡ് ഏതൊക്കെ സമയത്ത് കഴിക്കാമെന്ന് നോക്കാം. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നാണ്. എന്നിട്ട് പാടെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യത്തിന് വരെ അത് നല്ലതാണ്. അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8-നും 9-നും ഇടയിൽ നിർബന്ധമായും കഴിക്കാൻ ശ്രദ്ധിക്കണം. നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഫുഡിൻ്റെ അളവ് തീരെ കുറച്ച് ഡയറ്റ് ചെയ്യുന്നത് അവർക്ക് സാധിച്ചു നിന്നും വരില്ല. അങ്ങനെയുള്ളവർ ക്രമേണ നിങ്ങളുടെ പതിവ് ഭക്ഷണക്രമത്തിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ വീതം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ഡെയിലി നമ്മൾ 4 ദോശയൊക്കെ കഴിക്കുന്ന ആണെങ്കിൽ ഡയറ്റ് തുടങ്ങുമ്പോൾ തന്നെ 4 എന്നുള്ളത് 3 ആക്കുക, ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് 2 ആക്കുക, പിന്നീട് ഡെയിലി 4 എന്നുള്ളത് 1 ആക്കി ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് പലഹാരങ്ങൾക്ക് പകരം ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 5 മിനിറ്റ്സും ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കുക. അതിനുശേഷം ഉച്ചയ്ക്കുള്ള ഫുഡ് ചോറ് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 1-2 ചപ്പാത്തിയും അധികം ബോയിൽ ചേർക്കാത്ത കറിയും കഴിക്കുക. പയർവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ദിവസത്തിൽ കുറഞ്ഞത് 1.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് 4 മണിക്കുള്ള ചായ കൂടിയാണ്. ചായയുടെ കൂടെ സ്നാക്സ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇനി നമ്മുടെ ഡിന്നറാണ്. നമ്മുടെ ഡിന്നറിന് 1-2 ചപ്പാത്തി കഴിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഡയറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഡയറ്റിങ് ഫോളോ ചെയ്യാൻ വളരെ പ്രയാസം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പതിവും പോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി പെട്ടെന്നൊരു ദിവസം അതിൻ്റെ അളവൊക്കെ നന്നായിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അത് നമുക്ക് പറ്റിയെന്ന് വരില്ല അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മളാണെങ്കിൽ അതിൻ്റെ ഒരളവ് പകുതി കുറച്ച് കുറച്ച് വീതം നമ്മൾ ഡെയിലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഫുഡ് ഡയറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ഈ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ തടിയൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്ന് മറക്കല്ലേ. അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നാളെ വേറൊരു ടിപ്പുമായിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റ.